ശത്രുവായി കാണരുത് എന്ന ഒറ്റ വാചകത്തിലൂടെ RSS മോദിക്ക് കൂച്ചു വിലങ്ങിടുകയാണ്. അധികാരമേറ്റ് 2 ദിവസം കഴിയുമ്പോൾ കടുത്ത തീരുമാനത്തിലേക്ക് RSS നീങ്ങുകയാണ്. ഇവിടെ മോദി നിന്ന നിൽപ്പിൽ ശൂന്യമായി പോയി എന്ന് തന്നെ പറയാം. തീരുമാനത്തിലേക്ക് പോയി എന്നല്ല, കടുത്ത തീരുമാനം ഉറപ്പിച്ചെടുത്തു എന്നുള്ളതാണ് കാര്യം. ഴികൾക്ക് 40 വട്ടം മോദി എപ്പോഴും രാഹുലിനെ കളിയാക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്, അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ മോദി പപ്പു എന്ന അലങ്കാരം മാത്രമാണ് രാഹുലിന് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനുമപ്പുറത്ത് വലിയൊരു നേതാവായി രാഹുൽ മാറിയതിന് പിന്നെ രാജ്യം അദ്ദേഹത്തിന് ജനാധിപത്യത്തിന്റെ അണികളായി ചേർന്ന് നിന്നുകൊണ്ടൊരു സമ്മാനം. അതെ, കോൺഗ്രസിന് മാത്രമായിട്ട് 100 സീറ്റ്. ഈ പരീക്ഷണ കാലത്ത് അതൊരു സംഖ്യ തന്നെയാണ്. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് പ്രതിപക്ഷത്തെ ശത്രുക്കളായി കാണരുതെന്ന് RSS നേതാവ് മോഹൻ ഭഗവത് പറഞ്ഞത്. പ്രതിപക്ഷം എന്നാൽ ഇന്ന് രാഹുൽ തന്നെയാണ്, ഒപ്പം ഇന്ത്യ മുന്നണിയും അതിന്റെ അമരത്തിൽ രാഹുൽ തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് RSS പറയുന്നത്, സർക്കാർ രൂപീകരണം നടന്ന സാഹചര്യത്തിൽ ഇനി ജനകീയമായ വിഷയത്തിൽ ശ്രദ്ധ മാത്രം കേന്ദ്രീകരിക്കണം, അല്ലാതെ പ്രതിപക്ഷത്തിന്റെ പിന്നാലെ പായരുത്. മണിപ്പൂരിന്റെ കലാപം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് മോഹൻ ഭാഗവത് ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ വേട്ടയാടരുത്, അവരെ ശത്രുക്കളായി കാണരുത്, മോദി അടങ്ങിയിരുന്നോളൂ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകണം എന്നാണ് വസുദൈവ കുടുംബകം എന്ന ഉപനിഷത്ത് വചനം ഉച്ചരിച്ചുകൊണ്ട് മോഹൻ ഭാഗവത് പറയുന്നത്. വസുദൈവ കുടുംബകം എന്താണെന്ന് മോദിക്ക് അറിയാമോ? ഇല്ലെങ്കിൽ ഇതാ പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞാണ് എല്ലാവരെയും ഒരുമിപ്പിക്കുക എന്ന ആശയത്തിലേക്ക് RSS നീങ്ങുന്നത്. അവിടെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ മോദിയുടെ കയ്യിൽ ഇക്കുറി സീറ്റുകൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും പരാജയത്തിന് കാരണം മോദി തരംഗം തന്നെയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് മോദി അടങ്ങിയിരുന്നോളൂ, രാഹുലിനെ തൊടാൻ പോകണ്ട എന്ന് RSS പറയാൻ കാരണം.